ഹലോ ഗായ്സ്, എഫിസിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കൈൻഡ് മാസ്റ്ററിനകത്ത് ഗ്രീൻ വീഡിയോ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ടുള്ള സംഭവമാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള മറ്റേ ടിങ് ടിങ് ബെൽബെല്ലൊക്കെ അതൊക്കെ കാണിക്കാനാണേലും, പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഇൻട്രോ മേക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാനാലൊക്കെ നമുക്ക് ഗ്രീൻ വീഡിയോ ഭയങ്കര അത്യാവശ്യമുള്ള സംഭവമാണ്. അതായത് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ഐറ്റമാണ്. അപ്പം ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതിനപ്പുറത്തോട്ടുള്ള ഇത് നമ്മൾ ചെയ്യുന്ന അടുത്തടുത്ത വീഡിയോകളിൽ നമ്മൾ ഗ്രീൻ വീഡിയോ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെയും ചാനൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടനും ബെൽ ഐക്കണും ഒക്കെയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കൈൻഡ് മാസ്റ്ററും ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പ്രൊജക്റ്റ് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആഡ് ചെയ്യുകയാണ്. ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ആ ഒരു നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടനും നമ്മൾ വീഡിയോ ഒക്കെ യൂട്യൂബിലിടാൻ നേരം നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ലെയർ എടുക്കുക, ലെയറിൽ നിന്ന് മീഡിയ എടുക്കുക. മീഡിയക്കകത്ത് നമ്മളിപ്പം ഡൗൺലോഡ്സിലുണ്ട്. ഞാനത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിൽ ഇപ്പോൾ ഗ്രീൻ സ്ക്രീൻ ആണല്ലോ, അത് കളയാൻ വേണ്ടി നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിലെ ക്രോമാക്കി ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ നമുക്ക് ഒന്ന് പേ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമോ ഒന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്ന് താഴെ സൈഡിലേക്ക് പ്ലേസ് ചെയ്യുകയാണ്. ഇന്ന് പേ ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യാം. ഇതിലും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതുണ്ട്. നമ്മുടെ ഈ നമ്മുടെ ഐക്കണും നമ്മുടെ ചാനലിൻ്റെ ഐക്കണും അതുപോലെ തന്നെ നമ്മുടെ നെയിമൊക്കെ കൊടുത്തുള്ളതുകൊണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഇതൊരു സിമ്പിൾ ഐറ്റം അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാത്രമല്ല, ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു ഫയറിൻ്റെ വേണമെങ്കിൽ നമുക്കത് അതിൻ്റെയൊക്കെ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട്. നിങ്ങളത് നോക്കി ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനതിനു വേണ്ടി എന്ത് ചെയ്യുക, അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആഡ് ചെയ്യുകയാണ്. ഒരു ഫയറിൻ്റെ ഒരു ഇതിന് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രീൻ അല്ല, ബ്ലാക്കാണ്. അതിന് നമുക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇതൊന്ന് ക്ലിക്ക് ചെയ്തിന് ശേഷമായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ക്രോമാക്കി എടുക്കുക, ഓൺ ചെയ്യുക. പക്ഷേ ഓൺ ചെയ്തിട്ടും അത് മാറുന്നില്ല. കണ്ടോ, കാര്യം അതിൻ്റെ കളറ് വേറെയാണ്. നമ്മളിവിടെ കീ കളർ കിടക്കുന്നത് ഗ്രീനാണ്. നമുക്ക് അതൊന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം അത് മാറിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് സ്ക്രീനിലേക്കൊന്ന് വലുപ്പത്തി വെക്കാം, ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കണ്ടോ ഒരു കളറില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ക്രോമാക്കി എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു 28 എന്നുള്ളത് ഇച്ചിരി കൂട്ടി കൊടുക്കുക, 50 കൊണ്ട് വെക്കുക. അപ്പോൾ വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ആ ഒരു തീയും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ പല പല സംഭവങ്ങളുണ്ടോ, സ്മോക്കുണ്ട്, അതുപോലെ നമുക്ക് ക്ലൗഡുണ്ടല്ലോ, അത് ചെയ്യാം, റെയിൻ ചെയ്യാം, അങ്ങനത്തെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തടുത്ത വീഡിയോകളിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് മനസ്സിലാക്കും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൊടുക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.